ആലങ്ങാട് സാർ കേൾക്കുന്നുണ്ടോ ഓക്കെ എന്റെ ചോദ്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഞാനിവിടെ പൊളിറ്റിക്കൽപരമായിട്ടുള്ള കാര്യങ്ങളല്ല പറഞ്ഞത് പൊളിറ്റിക്കൽ എന്നുള്ള രീതിയിലേക്കാണ് നമ്മുടെ മോണ്ട് എത്തിപ്പെട്ടത് സംഘപരിവാർ അജണ്ടയും ഒക്കെ ആയിട്ട് അത് മാറി അദ്ദേഹത്തിന്റെ രീതി ഞാൻ പറഞ്ഞത് ഇവിടുത്തെ നമ്മുടെ ക്യാപ്ഷൻ ശ്രദ്ധിച്ച് കേൾക്കണം ഹിന്ദു ക്രിസ്ത്യൻ ഐക്യവും ബംഗ്ലാദേശ് നൽകുന്ന സൂചനയും എന്നുള്ളതാണ് പണ്ടേ ഹിന്ദു ക്രിസ്ത്യൻ ഐക്യണ്ട് ഇപ്പോഴും ഹിന്ദു ക്രിസ്ത്യൻ ഐക്യണ്ട് അത് ബി ജെ പി വന്നത് വരുമ്പോൾ മാത്രമാണ് ഹിന്ദു ഐക്യം ക്രിസ്ത്യൻ നയിക്കേണ്ടാവുക എന്നുള്ള മൂഢമായ വിശ്വാസം ഒന്നും എനിക്ക് ഇല്ല പക്ഷേ ഈ ഒരു ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം ഒരു ഭയത്തിൽ നിന്ന് ഉടലെടുത്തിട്ട് രൂപപ്പെടുന്നതായിട്ട് കാണുന്നത് അത് ക്ലബ് ഹൗസുകളിൽ പ്രകടമാണ് ഫേസ്ബുക്കിൽ പ്രകടമാണ് സമൂഹത്തിൽ പ്രകടമാണ് അവരുടെ മത നേതാക്കന്മാരുടെ ഭാഷകളിൽ നിന്ന് പ്രകടമാണ് അവരുടെ വിശ്വാസികളിൽ നിന്ന് അത് പ്രകടമാണ് എങ്ങനെയാണ് താങ്കൾ ഇത് നോക്കി കാണുന്നത് ബംഗ്ലാദേശ് നൽകുന്ന സൂചനയും ഈ ഹിന്ദു ക്രിസ്ത്യൻ ഐക്യവും താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തപ്പെടുന്നത് ബംഗ്ലാദേശ് നൽകുന്ന സൂചന നമുക്കൊരു അത്ഭുതകരം ഒന്നുമല്ല അത് എല്ലാവരും പ്രതീക്ഷിച്ചു തന്നെയാണ് ഒരു 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 കൺട്രി ഒരു രാജ്യം ഇസ്ലാമിക വൽക്കരണം ചെയ്യുമ്പോൾ എൺപത് തൊണ്ണൂറ് ശതമാനം ഒരു മുസ്ലിം മെജോറിറ്റി രാഷ്ട്രമാവുമ്പോൾ മൈനോറിറ്റീസ് അവിടെ വരുന്ന ഹിന്ദു ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ബുദ്ധന്മാരും അങ്ങനെയുള്ള ന്യൂനപക്ഷ ന്യൂനപക്ഷങ്ങളെ മുഴുവൻ അത് മുഴുവൻ ആക്രമിക്കുകയും മതം മാറ്റുകയും കൊല്ലുകയും അതൊക്കെ നടക്കുന്നത് നമ്മൾ എപ്പോഴും ഞാൻ എപ്പോഴും പറയുന്നതാണ് നമുക്ക് എല്ലാവർക്കും അത് അറിയേണ്ടത് അതായത് രണ്ട് ശതമാനത്തിന്റെ താഴെയുള്ള മുസ്ലിം ജനസംഖ്യ ഉള്ള രാജ്യമാണ് ആ രാജ്യത്തെ മുസ്ലിങ്ങൾ മാത്രമാണ് ഒരു ബഹളവുമില്ല ഒരു ശാന്തിയും ഇല്ല അത് അമേരിക്കയിൽ ഇപ്പൊ മുസ്ലിംസിന് വല്ല വല്ല നമ്മൾ എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ ഈ അമേരിക്കൻ മുസ്ലിംസ് എല്ലാം ചെയ്യണ്ടെന്ന് കാരണം വെച്ചാൽ അവർ വേറെ രണ്ട് ശതമാനത്തിന് താഴെയാണ് അവരിപ്പോൾ മൂന്നും നാലും അഞ്ച് ശതമാനമൊക്കെ ആക്കാൻ ശ്രമിക്കുന്നുണ്ട് അഞ്ച് ശതമാനയ്ക്കാവുമ്പോൾ മെല്ലെ 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 മാറി മാറി ഒരു അമ്പത് ശതമാനത്തിൻ്റെ ആകുമ്പോൾ കൊല കൊല്ലലും പിന്നെ സിവിൽ വാറും മറ്റുള്ളവരെ പാലായനം ചെയ്യണൊക്കെ തുടങ്ങും അപ്പോൾ ബംഗ്ലാദേശിൽ നമ്മൾ കാണ അതായത് ഇപ്പൊ ഒന്ന് ഒന്ന് ആലോചിച്ചു ഈ ബംഗ്ലാദേശിന്റെ മുസ്ലിംസ് പറ അത് ആരാണ് അവര് ഇവിടുത്തെ മുസ്ലിംസിന്റെ അതേ രക്തം ഓടുന്ന അതേ കൾച്ചറില് എല്ലാം അതേമാതിരിയുള്ള സ്ഥലമാണ് ബംഗ്ലാ ഞാൻ ബംഗ്ലാദേശിലൊക്കെ പോയതാണ് ഞാൻ ടാക്കയിലും ചിട്ടകോങ്ങിലും ഒക്കെ ഞാൻ നടന്നതാണ് അവിടുത്തെ ഒരു വ്യത്യാസവും ഇല്ല മുസ്ലിം സ്ത്രീകൾ അത് അവിടെ ഞാൻ കണ്ടിട്ട് പൊട്ടു തൊട്ട് നടക്കണതൊക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചാൽ ഇത്ര ഹിന്ദു സ്ത്രീകൾ അവിടെ നോക്കുമ്പോ അത് മുഴുവൻ മുസ്ലിംസ് ആണ് അവിടുത്തെ മുസ്ലിംസ് പൊട്ടൊക്കെ തൊട്ടോട്ടാ നടക്കാം അപ്പൊ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഈ ഇതേ അതായത് ഇതിന്റെ ജനസിസ് നോക്കണമെങ്കിൽ എല്ലാം ഇസ്ലാമില് എല്ലാം പ്രവാചകനാണ് അവരുടെ പ്രധാനപ്പെട്ട ആള് പ്രവാചകനാണ് ഈ ഇസ്ലാം എന്ന് പറയുന്നത് ഇരുപത്തിമൂന്ന് കൊല്ലം കൊണ്ട് വളർന്നതാണ് ഇസ്ലാം ഈ നാൽപ്പതാം വയസ്സ് മുതൽ അറുപത് പ്രവാചകൻ അറുപത്തിമൂന്ന് വയസ്സിൽ മരിച്ചു ആ സമയത്ത് വളർന്നതാണ് ഇസ്ലാം അറുപത്തിമൂന്ന് വയസ്സിന്റെ അപ്പുറം എന്ത് നടന്നു എന്തൊക്കെ നടന്നു അതൊന്നും ഇസ്ലാമിൽ ഇസ്ലാമിൽ ഭാഗമല്ല അപ്പൊ അതുകൊണ്ട് ഈ പ്രവാചകന്റെ ആദ്യത്തെ പതിമൂന്ന് കൊല്ലം മെക്കയിലായിരുന്നു ആ കാ ആ മെക്കയിൽ എങ്ങനെ പ്രവാചകൻ ചെയ്തു എങ്ങനെ ജീവിച്ചു ആ ആ സംഭവമാണ് നമ്മൾ ഇന്ത്യയിൽ കാണുന്നത് കാരണം പ്രവാചകന്റെ പതിമൂന്ന് കൊല്ലം അവര് ന്യൂന ഒരു ന്യൂനപക്ഷ ആയപ്പോൾ വാളെടുക്കാൻ പറ്റാണ്ട് അനുരഞ്ജനമൊക്കെ ഒക്കെ പറഞ്ഞ് അതേ സംഭവമാണ് ഇപ്പൊ ഇന്ത്യയിൽ നടക്കുന്നത് കാരണം ഇവർക്ക് വാളെടുക്കാൻ വയ്യ പക്ഷെ ഇതേ 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 ആൾക്കാര് ബംഗ്ലാദേശിൽ പോയി കഴിഞ്ഞാൽ പ്രവാചകന്റെ മദീന കാലഘട്ടമാണ് അവിടെ നടക്കുന്നത് കാരണം ഒരു ന്യൂന ഒരു ഭൂരി ഭൂരിപക്ഷമായി ഒരു ഭരണം ഭരണം കൈയിലെ അപ്പൊ പിന്നെ വാൾ എടുക്കാൻ തുടങ്ങി അതേ സംഭവമാണ് ഇപ്പൊ ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും കാണുന്നത് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതിൽ നിന്നുള്ള പാഠം എന്താന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും അറിയുന്ന പാഠം തന്നെയാണ് എവിടെ എവിടെ ഇസ്ലാമി ഖുറാനും ഹദീസും പാലിക്കുന്ന ജനങ്ങൾ കൂടിയോ അവിടെ പ്രശ്നം തന്നെയാണ് അവിടെ ന്യൂനപക്ഷം ഞാനിപ്പോ ഒരു വർഗീയവാദി അല്ല ഞാൻ ഹിന്ദൂസ് മാത്രല്ല പറയണെ ഹിന്ദുസിനും ക്രിസ്ത്യൻസിനും ബുദ്ധന്മാർക്കും ജൈനന്മാർക്കും എല്ലാവർക്കും ആ സ്ഥലത്ത് പ്രശ്നം തന്നെയാണ് അത് അതേ അത് ആ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ സിവിൽ വാറിന്റെ ഇപ്പൊ നൈജീരിയയിൽ ഇപ്പൊ എന്താ നടക്കണേ ഹിന്ദുസും മുസ്ലിംസും കാത്തലിക്സും കൂടെ തമ്മിൽ തെല്ലാണ് കൊല്ലം കൊലപാതകമാണ് അതെ നോർത്ത് നൈജീരിയ മുസ്ലിം ഡോമിനേറ്റും സൗത്ത് നൈജീരിയ മറ്റൊരു മറ്റൊരു ഡോ ഡോമിനേറ്റും അവർ തമ്മിലുള്ള കൊൽ കൊലപാതകമാണ് പിന്നെ എപ്പോഴും വയലൻസിലാണെങ്കിൽ മുസ്ലിംസ് ജയിക്കുള്ളൂ കാരണം വാള് വാളെടുത്ത് വെട്ടാനും കൊല്ലാനും ഒക്കെ അത് അവർക്കേ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് ഇത് ഇതിന്നൊരു പാഠം എന്താണെന്ന് വെച്ചാൽ ന്യൂന അതായത് ന്യൂനപക്ഷം ആവുന്ന ഒരു ഇസ്ലാമിക സമൂഹം കുഴപ്പമില്ല എന്നാണ് ഭൂരിപക്ഷം കഴിഞ്ഞാൽ അവിടുന്ന് പാലായനം തന്നെ ചെയ്യണം തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിന്റെ മോൾ മോൾ മുകളിലായിക്കഴിഞ്ഞാൽ കാശ്മീരിലൊക്കെ നടക്കുന്നമാതിരി ആരെങ്കിലും ഇതുവരെ മതം മാറിയിട്ട് ഇപ്പോഴും അവർക്ക് നമ്മളെ നാട്ടിൽ നമ്മൾ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിനൊപ്പം മതം മാറാത്ത ജനങ്ങളുണ്ടോ എന്നാ അവരെ ടാർഗറ്റ് കൊല്ലണം എന്നുള്ളതാണ് ഇത് പഠിക്കുന്നത് നമ്മള് നമ്മളൊരു കാളെ വരുമ്പോ കൊമ്പോണ്ട് പിടിക്കണം അ അതല്ലാണ്ട് വേറെ വേറെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല ബംഗ്ലാദേശ് നടക്കുന്നത് ശരിക്കും ഇസ്ലാമിക്കിന്റെ ഒരു അതായത് ഇസ്ലാം ഇസ്ലാം പ്രത്യശാസ്ത്രം കാണിച്ചു കാണിച്ചു കൊടുത്തതാണ് അതാണ് ഇപ്പൊ ഇപ്പൊ പറയാനുള്ളത് പിന്നെ ഐക്യം അതായത് ഹിന്ദൂസും ക്രിസ്ത്യൻസും ഈ ഐക്യം എന്ന് പറഞ്ഞു എന്ന് കാരണം കേരളത്തിൽ ഇപ്പൊ കൂടാൻ കാരണം ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും അത് അങ്ങനത്തെ അങ്ങനത്തെ ഈ ഇസ്ലാം ഈക്വലി മറ്റേ രണ്ട് മതസ്ഥരും രണ്ട് മതസ്ഥരും ടാർഗറ്റ് ചെയ്യുകൊണ്ടാണ് ഇപ്പൊ കാണുന്നത് ആ ഐക്യം വളരെ നല്ലതാണ് ഐക്യം തന്നപ്പോ മറ്റു മതസ്ഥരും വല്ലൊരു ബുദ്ധന്മാരുണ്ടെങ്കിൽ അവരും ജോയിൻ ചെയ്യണം കാരണം എപ്പോ മതം നാപ്പത് അമ്പത് ശതമാനം ആയി കഴിഞ്ഞാൽ ഇതും ബംഗ്ലാദേശ് തന്നെയാവും ഉറപ്പാണ് ഓക്കേ വളരെ നന്ദി